എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി പൊരിയുണ്ടയാണ്. കാർത്തിക ദീപം അല്ലെങ്കിൽ കാർത്തിക വിളക്കിന് ഉണ്ടാക്കാറുള്ളൊരു നൈവേദ്യം കൂടെയാണത്. പിന്നെ ഇത് സാധാരണ സമയത്തും വീട്ടിലെ സ്നാക്സായിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നല്ലേ. ഈ വീഡിയോയിൽ ഞാൻ രണ്ട് രീതിയിൽ ഉണ്ടാക്കി കാണിക്കേണ്ടത്. ഒന്ന് പുലുപുലാന്നുള്ള രീതിയിലും പിന്നെ ലഡുയുടെ രൂപത്തിലുള്ളതുമാണ് കാണിക്കുന്നത്. നമ്മൾ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ശർക്കരപ്പാവിൻ്റെ പദം അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റണ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സാണ്. ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ. അപ്പോൾ ഞാൻ ആദ്യം പുലുപുല എന്നുള്ള രീതിയാണ് ചെയ്ത് കാണിക്കുന്നത്. അതിനായിട്ട് ചെറിയൊരു ചീഞ്ചട്ടിയിലേക്ക് അര ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. കൂടെ ഒരു ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്തും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. തേങ്ങാക്കൊത്ത് പകുതി ഫ്രൈ ആവുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുട്ടക്കടല കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നന്നായിട്ടൊന്നും കൂടെ റോസ്റ്റ് ചെയ്ത ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. അടുത്തത് നമുക്ക് വേണ്ടത് പൊരിയാണ്. അപ്പോൾ ഈ ഒരു കപ്പിൽ ഞാൻ 3 കപ്പ് പൊരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് കപ്പിലാണോ മെഷർ ചെയ്യുന്നത് ആ കപ്പിൽ വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ചല്ലട പോലെയുള്ളൊരു പാത്രമാണെങ്കിൽ നന്നായിട്ട് ചേറിയെടുക്കാം, അല്ലെങ്കിൽ മുറത്തിലും ചേറിയെടുക്കാവുന്നതാണ്. കാരണം ഇതിൽ മണ്ണും പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതേ കപ്പിൻ്റെ അളവിൽ 1 കപ്പ് ശർക്കരയാണ് വേണ്ടത്. അപ്പോൾ എപ്പോഴും പൊരിയുണ്ട ഉണ്ടാക്കുകയാണെങ്കിൽ 3:1 ratio ആണ് എടുക്കേണ്ടത്. 3 കപ്പ് പൊരിയാണെങ്കിൽ 1 കപ്പ് ശർക്കര, അങ്ങനെ ആ ഒരു രീതിക്കാണ് എടുക്കേണ്ടത് കേട്ടോ. ഇനി സ്റ്റൗ ടോപ്പിൽ ഒരു കടായി വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് ശർക്കര ഇട്ട് കൊടുക്കുകയാണ്. കൂടെ 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഞാൻ ഏത് സ്റ്റേജാണ് ഇങ്ങനെ പുലുപുലാന്ന് കിട്ടാനുള്ളത് എന്ന് കറക്റ്റായിട്ട് പറഞ്ഞു തരാം. ആ രീതിക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഇനി ശർക്കരയെല്ലാം നന്നായിട്ട് അലിഞ്ഞ് ചേർന്ന് നന്നായിട്ട് തിള വരാനായിട്ട് തുടങ്ങും. ആ സ്റ്റേജ് മുതൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. അപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് കുറച്ചൊന്ന് അതിലേക്ക് ഡ്രോപ്പ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇപ്പോൾ കണ്ടില്ലേ, അത് അങ്ങനെ പിരിഞ്ഞു പോണ പോലെയായി. അപ്പോൾ ഇനി ഇതിൻ്റെ അടുത്ത സ്റ്റേജാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് വീണ്ടും ഞാൻ ആ ശർക്കരപ്പാവ് വെള്ളത്തിൽ ഒഴിച്ചു കൊടുത്ത് അത് നമുക്ക് നന്നായിട്ട് ഒരു ബോൾ ഷേപ്പ് ആക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് ബോൾ ഷേപ്പ് ആക്കാൻ പറ്റുന്നുണ്ട്. ഈ ഒരു സ്റ്റേജാണ് പൊലുപുലാന്നുള്ള പൊരിക്ക് ആവശ്യമായിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ അടുത്ത സ്റ്റേജ് പോകരുത്, ഈ സ്റ്റേജോടെ നിർത്തണം. ഇപ്പോൾ ഈ ശർക്കരപ്പാവ് ഉള്ളത് നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ്. ഇത് ഹാർഡാവാതെ നോക്കുകയും വേണം. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്താൽ മാത്രമേ നമുക്കത് കറക്റ്റായിട്ടുള്ള ആ കൺസിസ്റ്റൻസി കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് പൊരി ഇട്ട് കൊടുക്കുകയാണ്. കൂടെ നമ്മൾ നേരത്തെ വഴറ്റി വെച്ച തേങ്ങാക്കൊത്തും പൊട്ടുകടലയും പിന്നെ 1/2 teaspoon ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഈ സമയത്തെല്ലാം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. മാത്രമല്ല ആ ഒരു സ്റ്റേജ് മാറിപ്പോവുകയും ചെയ്യും. അപ്പോൾ പിന്നെ നല്ല നമ്മൾ വിചാരിക്കണ ആ ഒരു കൺസിസ്റ്റൻസി കിട്ടില്ല. അപ്പോൾ ഇനി നെയ്യ് തടവിയ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഇപ്പോൾ ഇത് നല്ല ചൂടിലാട്ടോ കൈകൊണ്ട് തൊടാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഒന്ന് ആറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നന്നായിട്ട് കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. അപ്പോൾ നല്ല ഉതിരി പോലെ കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ പൊരി ഉണ്ടയായിട്ട് എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു മാർഗ്ഗമാണ് ഈ ഒരു മെത്തേഡ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നമ്മൾ തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ പൊട്ടുകടലയൊക്കെ ചേർത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. ഇനി അടുത്തത് പൊരി ഉണ്ടയായിട്ട് എങ്ങനെയാണ് എടുക്കുക എന്നുള്ള രീതിയാണ് ചെയ്ത് കാണിക്കണേ. അതിന് നേരത്തെ പറഞ്ഞ പോലെ 3:1 ratio തന്നെയാണ് ശർക്കര ഞാൻ പാവാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ ഒരു കൺസിസ്റ്റൻസി എത്തണ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച പോലെ നമ്മൾ ആ പുലുപുലാന്നുള്ള കൺസിസ്റ്റൻസിയുടെ അടുത്ത സ്റ്റേജാണ് ഈ ഒരു പൊരി ഉണ്ട ഉണ്ടാക്കാനായിട്ട് വേണ്ടത് കേട്ടോ. അപ്പോൾ ഒരു പ്ലേറ്റിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ ചെക്ക് ചെയ്ത പോലെ ചെക്ക് ചെയ്യണം ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ നന്നായിട്ട് കൂടി വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ എടുത്ത കൺസിസ്റ്റൻസിയിൽ നിന്നും കുറച്ചുകൂടെ ഹാർഡായിട്ട് വേണം ഈ ഒരു ശർക്കരപ്പാവ് ഉണ്ടാവാനായിട്ട്. അപ്പോൾ ഈ ഒരു ബോള് പ്ലേറ്റിലേക്ക് തന്നെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് ശബ്ദം കേൾക്കാൻ പറ്റും. ആ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്.
ഇനി ഉടനെ തന്നെ നമ്മൾ പൊരിയിട്ട് കൊടുക്കണം. പിന്നെ ഞാൻ ശർക്കരപ്പാവിൽ ഏലക്കപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ തേങ്ങാക്കൊത്തും പൊട്ടുകടലയും ചേർക്കണില്ല കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത ശേഷം നെയ്യ് തടവിയ ഒരു പ്ലേറ്റിലേക്ക് ഉടനെ മാറ്റണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യേണ്ടതാണ് കേട്ടോ. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബോൾ ഷേപ്പിലാക്കാൻ ബുദ്ധിമുട്ടാണ്. പ്ലേറ്റിലേക്ക് മാറ്റിയ ഉടനെ ഞാൻ രണ്ട് കൈയും നെയ്യ് കൊണ്ട് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഓരോ പങ്കായിട്ട് പകുത്ത് പകുത്ത് എടുത്ത് വെച്ചു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഉടനെ ചെയ്തില്ലെങ്കിൽ പിന്നെ നമുക്ക് ആ ഒരു കറക്റ്റ് ഷേപ്പിലേക്ക് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നല്ല ചൂടുണ്ടാവും, വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. കുട്ടികളെയൊന്നും ഈ ജോലി ഏൽപ്പിക്കരുത്, കാരണം അത്ര ചൂടുണ്ടാവും. അപ്പോൾ നന്നായിട്ട് പാവ് ചൂടായി കിടക്കണതിലാണല്ലോ നമ്മൾ ഇങ്ങനെ തുടങ്ങുന്നത്. അപ്പോൾ അത് നല്ലോണം ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. ആദ്യ ഷേപ്പിലൊന്നും കിട്ടില്ല, ഒരുവിധം ഷേപ്പാക്കി വെക്കുക അത്ര തന്നെ. അതിനുശേഷം നമ്മൾ എല്ലാം ചെയ്ത് കഴിഞ്ഞ ശേഷം ഓരോ ബോൾസായി ഇതുപോലെ എടുത്തിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് നല്ല ബോൾ ഷേപ്പിലാക്കി വെക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെറു ചൂടോടെ ചെയ്യണം കേട്ടോ. പെട്ടെന്ന് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് അതൊക്കെ. അപ്പോൾ ഈ ഒരു രീതിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ നമ്മൾ ആദ്യം കാണിച്ച രീതിക്ക് ചെയ്യാം. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും പ്രസാദമായിട്ട് വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ കാർത്തിക ദീപത്തിന് പൊതുവേ ഉണ്ണിയപ്പം ഉണ്ടാക്കാറുണ്ട്. നമ്മുടെ ചാനലിൽ രണ്ട് ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. ഒന്ന് ഇൻസ്റ്റൻ്റായി ഉണ്ടാക്കുന്നതും പിന്നെ ഒന്ന് അരി കുതിർത്ത് ഉണ്ടാക്കുന്നതും. അപ്പോൾ അത് കാണാത്തവർ അത് കാണുക, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഈ രണ്ട് മെത്തേഡിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ രണ്ടിനും പ്രത്യേക സ്വാദാണ് കേട്ടോ. ഒന്ന് പുലുപുലാന്നുള്ളതിൽ നമ്മൾ തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ പൊട്ടുകടല ഏലക്കപ്പൊടി അത് നെയ്യൊക്കെ ചേർത്ത കൊണ്ട് അതിനൊരു പ്രത്യേക സ്വാദുണ്ട്. പിന്നെ ഇതുപോലെ ബോൾ ഷേപ്പിലാക്കി കഴിക്കാനും അതിന് വേറൊരു സ്വാദുമാണ് ഉള്ളത്. അപ്പോൾ ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.